ഹലോ എവ്രിബഡി. അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. സൗണ്ട് കുറച്ച് കുറവാണ്, കോൾഡ് ആയതുകൊണ്ട്. ഡോണ്ട് വറി, കൊറോണയൊന്നുമല്ല. ഞാനിപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ റീസെൻ്റ് ആയിട്ടൊരു 3-4 ഡേയ്സ് ആയിട്ട് ഒരു 3 അക്കൗണ്ട് കണ്ടിട്ടുണ്ട് എൻ്റെ ഫോട്ടോ ഉള്ളത് തന്നെ. ഒന്ന് എൻ്റെ തല, മീൻസ് ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ ചെസ്റ്റൊക്കെ കാണിച്ച് നിൽക്കുന്ന ഒരു ഇതിൻ്റെ അകത്ത് എൻ്റെ തല കൊണ്ടുവച്ചിട്ടുള്ള ഒരു ഫോട്ടോ. അതുപോലെ തന്നെ ഞാനൊരു സാരി കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് കുറേ ആൾക്കാർ എന്നോട് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഹേറ്റേഴ്സ് ആണെങ്കിലും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് പിന്നെ പൊക്കിൾ കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്തൊരു കോമൺ കമൻറ്റ് ഇട്ടു, ബിക്കോസ് സാരിയാണ്, ആ ഒരു സമയത്ത് സാരി ഉടുക്കുന്ന സമയത്ത് കുറച്ച് വയറ് കാണും, പിന്നെ പോരാത്തതിന് അത് നെറ്റായിരുന്നു അതിൻ്റെ ക്ലോത്ത്. അത് നിങ്ങൾക്ക് എൻ്റെ ബാക്കി പോസ്റ്റും കാര്യങ്ങളും എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഞാൻ ഒരിക്കലും വൽഗാരിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഓക്കെ ഫൈൻ, അതല്ല ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. അപ്പം കുറച്ച് അക്കൗണ്ടുകളിൽ കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെയുള്ള മോർഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീം. ചെറ്റത്തരമാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് അത്രയ്ക്കും ഈ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ അല്ലെങ്കിൽ പെങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ ആരുടെങ്കിലും ഫോട്ടോ വെച്ച് ആസ്വദിക്കുക. ഓക്കെ, നാട്ടിൽ കണ്ട് പെമ്പിളറുടെ ഫോട്ടോ വെച്ച് ചെയ്യാതിരിക്കുക. എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സീനില്ല, കാരണം ഞാൻ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ ഡെയിലി എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്റ്റോറി ആയിട്ടാണെങ്കിലും അല്ലാണ്ട് ആൾക്കാർ അറിയുന്നുണ്ട്, നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അറിയുന്നുണ്ട്. അപ്പം എനിക്കിപ്പം എൻ്റെ തല ഏതെങ്കിലും ന്യൂഡ് ആളുടെ ബോഡീൻ്റെ തന്നെ തല വെച്ച് കഴിഞ്ഞാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ആൾക്കാർക്ക് അറിയാം അത് മോർഫ് ചെയ്തതാണെന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഈ അല്ലാത്ത ഇപ്പോൾ ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും അവരുടെ തല വെച്ച് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ മോശമായിരിക്കും. നിങ്ങൾ കാരണം ഒരാളുടെ ലൈഫ് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കുക. ഈ ചെയ്യുന്നവരാണ് കേട്ടോ, ചിലപ്പം എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല നിങ്ങൾ ചെയ്യുന്ന രീതികൾ. ചിലപ്പം അവർ ഡിപ്രഷനിൽ പോവാം, ആത്മഹത്യ ചെയ്യാം. നിങ്ങൾ കാരണം ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, എന്ത് ക്രൂരത നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്നത്. ഭയങ്കര മോശമാണ് കേട്ടോ ഈ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് മനോസുഖമാണ് ഇന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരാളുടെ ബോഡി അല്ലെങ്കിൽ ഒരാളെ അങ്ങനെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള പെൺകുട്ടികളെ ബുദ്ധിമുട്ടിക്കാണ്ട് വീട്ടിൽ തന്നെയുള്ളവർ തല വെച്ച് ചെയ്യടോ, അങ്ങനെ ഒരു സുഖം കണ്ടുപിടിക്കുക. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ വീട്ടുകാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. നിങ്ങളുടെ വീട്ടുകാരുടെ അമ്മേൻ്റെ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങന്മാരുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ, നിങ്ങൾ ഏത് കണ്ണുകൊണ്ട് അവരെ കാണുന്നേ. അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കും. ഞാൻ ഈ ചെയ്യാണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമെന്ന് അറിയാം. ഓക്കെ, അപ്പം കാണുന്ന പെൺകുട്ടിയോടാണ് നിങ്ങളെ തല വെച്ചിട്ട് നിങ്ങളല്ലാന്നത് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തളരാണ്ടൊന്നും ഇരിക്കുക. സൈബർ സെല്ലൊന്നും കൊണ്ടു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, അത് വേറെ കാര്യം, അത് വിടാം. പിന്നെ നിങ്ങൾ ഡൗൺ ആവാണ്ടിരിക്കുക, അവരെന്താ അച്ഛൻ ചെയ്ത് കൂട്ടട്ടെ എന്ന് വിചാരിക്കാം. അവർക്ക് തലക്ക് സുഖമില്ല, തലക്ക് സുഖമല്ല, ചെറിയൊരു ഞരമ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ടാണെന്ന് വിചാരിക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ്, ഒരുപാടല്ല, ഈ ലൈംഗിക വൈകൃത ഉള്ള കുറച്ച് ആൾക്കാരും പേഴ്സണൽ മെസ്സേജ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, കുണ്ടി തരുമോ അല്ലെങ്കിൽ കുണ്ടി വേണോ എന്നുള്ളത്. കുണ്ടി തരുമോ എന്ന് ചോദിക്കുന്ന ആളോടാണ് തരാൻ പറ്റില്ല, കാരണം എനിക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുണ്ടി വേണം, കക്കൂസ് പോകണം എന്നുണ്ടെങ്കിൽ കുണ്ടി വേണം, പിന്നെ കുണ്ടി വേണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് വേണ്ട, എനിക്ക് എൻ്റെ കുണ്ടിയുണ്ട്, എനിക്ക് ബാക്കിയുള്ളവരുടെ കുണ്ടി കംഫർട്ടബിൾ ആവില്ല. ഓക്കെ, നിങ്ങൾ എന്ത് ഈ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ അടുത്ത് ഈ കുണ്ടി അല്ലെങ്കിൽ ബ്രസ്റ്റ് പിന്നെ വേറെന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് ഞാനിങ്ങനെ ചൂളിപ്പോകുന്നതെന്നോ? ഒരിക്കലും അല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലും പെണ്ണുണ്ട്, നീയൊക്കെ വന്നത് ഒരു പെണ്ണിൽ നിന്നാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, നിന്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നിന്റെ പെങ്ങൾക്ക് ഉള്ള ബ്രസ്റ്റ് തന്നെയാണ് ആ ബ്രസ്റ്റും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് എനിക്കുള്ളത്. ഓക്കെ, അതുകൊണ്ട് അതൊരു വലിയ വൃത്തികെട്ട കാര്യമായിട്ട് ഞാൻ കാണാറില്ല. ഇനി എന്നെ ചൂളിക്കാനാണ് ഈ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ, ടു ബി ഓണസ്റ്റ്, നിങ്ങൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വളർത്തി നിങ്ങളെ അമ്മേനെ കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ വളർത്തേണ്ടിയുണ്ടായിരുന്നു എന്ന്, കണ്ട പെമ്പിള്ളവരോട് പിടിച്ച് അവിടെ പിടിച്ചോട്ടെ ഇവിടെ പിടിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് വേണ്ടതൊക്കെ? വാട്ട് ഇസ് ദസ്? ഈ കേരളത്തിൽ ഇത്രയും ലൈംഗിക ദാരിദ്ര്യമോ? വെരി ബാഡ്, ഭയങ്കര ബാഡാണ്. വികാരവും വിചാരവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, മനുഷ്യന്മാരാണ്, അതിങ്ങനെയല്ല തീർക്കേണ്ടത് കേട്ടാ. കമൻറ്റ് ബോക്സിൽ പോയിട്ടും ഞാൻ ഒരുപാട് ആൾക്കാരെ ഇതിനായിട്ട് നിൽക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്, നിങ്ങൾ അവരുടെ അടുത്ത് പോയി ചോദിക്കുക. മാന്യമായി ലൈവ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മാന്യമായി വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ താഴത്ത് പോയിട്ട് നിൻ്റെ അത് കൊള്ളാം നിൻ്റെ ഇത് കൊള്ളാമെന്ന് പറയുന്നതിനേക്കാളും ഇതിനായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, നിങ്ങൾക്കറിയാം. ഞാൻ പേര് പറഞ്ഞ് തരണമെന്നില്ല, അവരോട് പോയി ചോദിക്കാം. അവർ നിങ്ങളെ ഈ വർത്തമാനത്തിൽ സുഖം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്, അവരുടെ അടുത്ത് പോവുക, അവരുടെ ഫോട്ടോസ് ദയവ് ചെയ്ത് മോർഫ് ചെയ്ത് കൊടുക്കുക.
പിന്നെ ഈ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരോടുള്ള വേറെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എഡിറ്റ് ചെയ്യുന്നതിന് നല്ല പൈസ കിട്ടും. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സ്റ്റുഡിയോൻ്റെ ആൾക്കാരുടെ അടുത്ത് പോവുക, അവിടെ ചോദിക്കുക ജോലി വല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, നല്ല പൈസയാണ്, നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പം അതിൽ നിങ്ങൾ കഴിവുന്ന പൈസ ഉണ്ടാക്കാൻ നോക്കുക, അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ ജീവിതം തകർക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ഈ ചെറിയ കുട്ടികളാണ് ഈ ചെയ്യുന്നത് കേട്ടാ, ഈ 10 പ്ലസ് 2 എല്ലാം പഠിക്കുന്ന ടീം എൻ്റെ അവസാനം കണ്ടുപിടിച്ച് നിങ്ങൾ അച്ഛനും അമ്മയും നമ്മളോട് കെഞ്ചുക, മോളെ എൻ്റെ മോനെ പറ്റിപ്പോയി, ഞാൻ അനുഭവമാണ് പറയുന്നത്, ഞങ്ങൾ ആത്മഹത്യേൻ്റെ വക്കീലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുടുംബം വെക്കേണ്ടി വരും. നിങ്ങൾക്കെല്ലാം ലെവലേഷൻ ചിന്തിച്ചൂടെ, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ അച്ഛനും അമ്മയും വളർത്തുന്നത്? എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിൻ്റെ കാല് പിടിക്കാനാക്കണോ നിങ്ങൾ അച്ഛനും അമ്മേനെയും കൊണ്ട്? നിങ്ങളെ കൊണ്ട് എന്നിട്ട് നിങ്ങൾ ഫോൺ വിളിച്ച് പറയാം എനിക്ക് പറ്റിപ്പോയതാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതല്ല, ഞാൻ ആത്മഹത്യ ചെയ്യും, എന്നോട് ക്ഷമിക്കണം, ഞാൻ വീട്ടിൽ വന്ന് കാല് പിടിക്കാം, ഞാൻ വീട്ടിൽ വന്ന് കൈ പിടിക്കാം, എന്ത് ചെയ്ത് അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക ദയവ് ചെയ്തിട്ട് കേട്ടാ. പിന്നെ പെൺകുട്ടികളോടാണ് നിങ്ങൾ അനാവശ്യ കാര്യങ്ങളിൽ ഡെസ്പ് ഒന്നും ആവാണ്ടിരിക്കുക കേട്ടാ. ഇതിങ്ങനെയുള്ള ഓരോ ഞരമ്പ് രോഗികളുടെ ഒരു എൻറ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുക. ഓക്കെ, സ്റ്റേ ബ്ലാസ്റ്റ്.